രാഹുൽ മങ്കൂട്ടത്തെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു എന്ന് കേട്ടപ്പോൾ വലിയ ആശ്വാസം തോന്നി. രാജ്യം കണ്ട ഏറ്റവും വലിയൊരു പ്രതിഭയാണ് പോലീസ് വേട്ടയാടാൻ ശ്രമിച്ചത് നോർക്കുമ്പോൾ കാഴ്ചക്കാർക്ക് പോലും ഉള്ളിലെന്തോ തികട്ടി വന്നിരുന്നു. ഒരുപക്ഷേ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ APJ അബ്ദുൽ കലാമിനും കൃഷി ശാസ്ത്രജ്ഞനായ സ്വാമിനാഥനുമൊപ്പം ജനമനസ്സുകളിൽ ഇടം പിടിക്കേണ്ടിയിരുന്ന ഒരു ഇലക്ഷൻ ശാസ്ത്രജ്ഞനായിരുന്നു രാഹുൽ മങ്കൂട്ടം. കേരളത്തിൽ ഇലക്ഷൻ ശാസ്ത്രം വേണ്ടവണ്ണം അങ്ങ് വളർന്നിട്ടില്ലാത്ത ഒരു ശാസ്ത്രശാഖയാണ്. അതിനെപ്പറ്റി പരിപോഷിപ്പിക്കാനാണ് മങ്കൂട്ടവും കൂട്ടരും പരിശ്രമിച്ചത്. അതിൻ്റെ കടക്കൽ കത്തി വയ്ക്കാനാണ് അസൂയ മൂത്ത് ഒരു കൂട്ടർ പോലീസിനെ ഉപയോഗിച്ച് വേട്ടയാടാൻ ശ്രമിച്ചത്. കലികാലം എന്നല്ലാതെ വേറെ എന്ത് പറയാം. തിരുവനന്തപുരം CJM കോടതിക്ക് അത് പിടികിട്ടിയതുകൊണ്ട് തൽക്കാലം പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ആശ്വസിക്കാം. കേവലം കോൺഗ്രസിലെ ഒരു ഗ്രൂപ്പ് കളിയായി ഇതിനെ കുറച്ച് കാണുന്നത് കൊണ്ടാണ് പാർട്ടിയിൽ ഒരു വിഭാഗം പോലും പരാതിയും പരിവട്ടവുമായി ഇറങ്ങിത്തിരിച്ചത്. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2020 നേടുന്നതിനുള്ള പരിശ്രമത്തിലായിരുന്നു മങ്കൂട്ടവും കൂട്ടരും. അതാരും തിരിച്ചറിഞ്ഞില്ല. തൻ്റെ പേരുകാരനായ ഒരു നേതാവല്ലേ അങ്ങ് ഹൈക്കമാൻഡിൻ്റെ തലപ്പത്ത് ആരൂഢനായിരിക്കുന്നത്? അയാളെ ഒരു വഴിക്ക് എത്തിക്കേണ്ടത് മങ്കൂട്ടത്തിൻ്റെ ചുമതലയല്ലേ? ഒന്നുമില്ലെങ്കിൽ ഒരേ പേരുകാരനല്ലേ? ഈ രാഹുൽ എന്ന പേരുള്ള എല്ലാവർക്കും സമയദോഷം എന്നാണ് കഴിഞ്ഞ ദിവസം ഒരു ജ്യോത്സ്യം പറഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ ഒരു നാനോ ടെക്നോളജിയെ പോലെ ഒരു പുതിയ ശാസ്ത്രശാഖയായി ഇലക്ഷൻ ശാസ്ത്രം വളർത്തിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇത്രയധികം എതിർപ്പിൻ്റെ കാര്യമുണ്ടാവുമോ? അതും വിശുദ്ധനായ AK ആൻ്റണിയുടെ പിൻതലമുറയിൽ പച്ചവെള്ളം പോലും 3 പ്രാവശ്യം ചവച്ചിട്ടേ AK ആൻ്റണി കുടിക്കാറുള്ളൂ. അത് നമുക്കെല്ലാവർക്കും പണ്ടുപോലെ അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ തന്നെ ആഗ്രഹം ഉണ്ടായിട്ടല്ല, കോൺഗ്രസ്സുകാർ ഒന്നടങ്കം ആവശ്യപ്പെട്ടിട്ടാണ് ഏറ്റവും വലിയ സ്ഥാനത്ത്, അതായത് പ്രവർത്തക സമിതിയിൽ കയറിയിരിക്കുന്നത്. എറണാകുളത്തുള്ള ഒരു ഹോട്ടലിലാണ് യൂത്തിലെ മൂത്തവന്മാരോടൊപ്പം ഈ ശാസ്ത്രപ്രതിഭകൾ പരീക്ഷണം ആരംഭിച്ചത്. ഒത്തുതീർപ്പ് സമ്മേളനത്തിൽ നടുനായകത്വം വഹിച്ച MLA പറഞ്ഞത് കാര്യങ്ങളൊക്കെ ശരിയാണ്. കേവലം പാർട്ടി ഇലക്ഷനാണ്, 2 കോടി രൂപയെങ്കിലും ചെലവ് വരും. ഭാരിച്ച ചെലവ് ഓർത്ത് മത്സരിക്കാൻ മുന്നിലെത്തിയ നേതാക്കൾ പിന്നോട്ട് വലിഞ്ഞു. അങ്ങനെയാണ് പാപം മങ്കൂട്ടത്തിൻ്റെ ചുമലിൽ ഈ വേതാളം വന്ന് വീണത്. മങ്കൂട്ടമാണ് സ്ഥാനാർത്ഥിയെങ്കിൽ ഞാനേറ്റു, അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നുവെന്ന് നടുനായകത്വം വഹിച്ച MLA പ്രഖ്യാപിച്ചു. പിന്നീട് പരീക്ഷണശാലയിൽ കൊണ്ടുപിടിച്ച ഗവേഷണങ്ങൾ നടന്നു. അങ്ങനെയാണ് തമിഴ് നടൻ തല അജിത്ത് വരെ ഇതിൽ മെമ്പർഷിപ്പ് എടുത്തത്. ഇത് AI നിർമ്മിതിയുടെ കാലമാണെന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? 1996 എൻ്റെ ഓർമ്മ. എറണാകുളം പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. ജോർജ് ഈഡൻ്റെ ഒഴിവിലേക്ക് പനമ്പള്ളി നഗർ ബൂത്തിൽ ലീഡറുടെ മകൾ പത്മജ വേണുഗോപാൽ വോട്ട് ചെയ്യാൻ എത്തുമ്പോഴേക്കും ആരോ ആ വോട്ട് ചെയ്തിരിക്കുന്നു. കേരളത്തിലെ അന്നത്തെ മുഴുവൻ പേർക്കും അറിയാവുന്ന ഒരു മുഖമാണ് പത്മജ വേണുഗോപാലിൻ്റേത്. കേക്കർനാഗറിൻ്റെ മോൾ മാത്രമല്ല, മിക്കവരുടെയും കൊച്ചുമക്കളെ ചികിത്സിക്കുന്ന ഡോക്ടർ വേണുഗോപാലിൻ്റെ ഭാര്യയും കൂടിയാണ് പത്മജ. ഏതായാലും പിന്നാമ്പുറം അന്വേഷിച്ചപ്പോൾ കിട്ടിയ മറുപടി കുറച്ച് രസമുള്ളതായിരുന്നു. പത്മജയ്ക്ക് പകരം ഇറക്കിയത് വാത്തുരുത്തി കോളനിയിലെ ഒരു തമിഴെത്തിയെ. ബൂത്ത് ഓഫീസർ പത്മജിയുടെ പേര് വിളിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ ബൂത്ത് ഏജൻറ് കിഴക്കോട്ട് നോക്കിയിരുന്ന് തീർപ്പ് കൽപ്പിച്ചു, ഇത് തന്നെ പത്മജ. അവരുടെ അനന്തര പരമ്പരകളാണ്, അതും ആധുനിക യുഗത്തിൽ ദൃശ്യമാധ്യമങ്ങൾ അരങ്ങുകൊഴിപ്പിക്കുന്ന ഈ കാലഘട്ടം. 1957 May 30 കുറവലങ്ങാട്ടുകാരൻ MA ജോണിൻ്റെ നേതൃത്വത്തിൽ KSU സംസ്ഥാനത്ത് തുടക്കമിടുന്നത്. ചേർത്തലക്കാരൻ MK രവീന്ദ്രൻ എന്നൊരു നേതാവ് കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് MK രവീന്ദ്രൻ വയലറിവിയായി. കുട്ടനാട്ടിലെ ബോട്ടുകൂലി ഒരെണ്ണയിൽ നിന്ന് 10 പൈസയായി ഉയർത്തി, അതായത് 6 പൈസയിൽ നിന്നും 10 പൈസയായി ഉയർത്തിയതിനെ പ്രതിഷേധിച്ച് ഒരെണ്ണ സമരം നടത്തി, പ്രേക്ഷക ശ്രദ്ധ നേടി. തുടർന്ന് 72 കോളേജ് സമരം. ഇതെല്ലാം കാലത്തിനനുസരിച്ചുള്ള പുതിയ പുതിയ ആശയങ്ങളായിരുന്നു. പിന്നെ MA ജോൺ നമ്മെ നയിക്കുമെന്ന് നാട് മുഴുവൻ എഴുതി വെച്ചതിൽ, അതായത് ഈ ചുവരുകളിലെല്ലാം, അന്നൊക്കെ ചുവരെഴുത്ത, ഇന്നത്തെ പോലെ ഫ്ലെക്സുകളും ബാനറുകളും ഒന്നുമല്ല, അന്ന് ചുവരുകളിലാണ് എഴുതി വയ്ക്കുന്നത്. അങ്ങനെ MA ജോൺ നമ്മെ നയിക്കുമെന്ന് എഴുതി വെച്ചതിൽ നടുക്കുള്ള ഈ പെയിൻ്റ് അടിച്ച് കളഞ്ഞു. MA ജോൺ നമ്മെ നയിക്കുമല്ല, MA ജോൺ നമ്മെ നക്കും. അങ്ങനാക്കിയ മുതലുകളാണ് നമ്മുടെ കോൺഗ്രസ്സുകാർ, ഏതാ മൂത്ത കോൺഗ്രസ്സുകാർ. നട്ടവനും നനച്ചവനുമായ MA ജോൺ പടിക്ക് പുറത്ത്. സൈക്കിൾ ചവിട്ടാൻ അറിയാമെന്ന ഒറ്റ കാരണത്താൽ MA ജോൺ KSU അംഗത്വം നൽകിയ AK ആൻ്റണി ഇന്ന് മകനെ BJP തലപ്പത്ത് എത്തിച്ചിട്ട് കോൺഗ്രസിൻ്റെ തലപ്പത്ത് അടയിരിക്കുന്നു. എന്താ കാലം! ആ മുതലിൻ്റെയൊക്കെ പിൻതലമുറക്കാരനല്ലേ മങ്കൂട്ടവുമൊക്കെ? ഇത്രയേ പ്രതീക്ഷിക്കേണ്ടു. ചാനലുകളിലെ
അന്തി ചർച്ചകളിൽ കയറിയിരുന്ന് എതിരാളിയെ ആക്ഷേപിക്കുന്നത് പോലെയും വെല്ലുവിളിക്കുന്നത് പോലെയും അല്ല സംഘടനാ പ്രവർത്തനം. രാഷ്ട്രീയമായി നേരിടാൻ പഠിക്കണം. കുതന്ത്രങ്ങളിലൂടെയല്ല എതിരാളിയെ മലർത്തിയടിക്കാൻ ശ്രമിക്കേണ്ടത്. ഈ പ്രായത്തിൽ ഇവനൊക്കെ ഇത് കൂട്ടുപണിയാണ് ചെയ്യുന്നതെങ്കിൽ ഇത്തിരി കൂടി മൂത്തിട്ടെങ്ങാനും അധികാരം കയ്യിൽ കിട്ടിയാൽ ഹിമാലയ പർവ്വതം ഇവന്മാർ അറബിക്കടലിൽ താഴ്ത്തും. സൂക്ഷിക്കേണ്ടത് കേരള ജനതയാണ്. ഹൈറേഞ്ചിൽ ഒരു മരണവീട്ടിൽ രാഷ്ട്രീയം പറഞ്ഞ് പ്രശ്നമായി. മാണി ഗ്രൂപ്പുകാരൻ കോൺഗ്രസ്സുകാരനെ കുത്തി. പ്രശ്നത്തിൻ്റെ തലങ്ങൾ പഠിക്കാതെ ജില്ലാ പ്രസിഡന്റ് മാണി ഗ്രൂപ്പുകാരനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. വ്യാജ ഐ ഡി നിർമ്മിച്ച നാലുപേരെ പോലീസ് പൊക്കി. നേതാവിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. അതിലും വലിയ കർമ്മങ്ങൾ ചെയ്ത നേതാക്കൾ തലപ്പത്ത് വിരാജിക്കുന്നതിനാലാകാം നടപടിയൊന്നും കാണാതിരുന്നത്. ശംഭോ മഹാദേവ. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.